ഹലോ ഹായ് വെൽക്കം ടു ബി ജി ടോക്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ജയ് ഭീം എന്ന് പറഞ്ഞ തമിഴ് സിനിമയെക്കുറിച്ചാണ്. ടി ജെ ജ്ഞാനവേല് കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് ജയ് ഭീം. സൂര്യ, ലിജോ മോൾ, രജിഷ വിജയൻ, പ്രകാശ് രാജ്, മണികണ്ഠൻ എന്നിവരെല്ലാമാണ് ഈ സിനിമയുടെ പ്രധാന ക്യാരക്ടർ ചെയ്യുന്നത്. ഇത് റിയൽ ലൈഫിൽ നടന്ന സംഭവത്തെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന കഥയാണ്. സൂര്യ ചെയ്യുന്ന ചന്ദ്രു എന്ന് പറഞ്ഞ വക്കീൽ ക്യാരക്ടർ റിയൽ ലൈഫിലുള്ള ഒരാളാണ്. അതുപോലെ ഇതിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം റിയൽ ആയിട്ട് നടന്ന, അതായത് റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ജയ് ഭീം എന്ന് പറഞ്ഞ ഈ സിനിമ. അപ്പോൾ ജയ് ഭീം എന്ന് പറഞ്ഞ ഈ സിനിമ പറയുന്നത് 1995 ഒരു കഥയാണ്. അതായത് ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ആദിവാസി ഊരുകളിലെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി കിട്ടാത്ത തെളിവില്ലാത്ത കേസുകളിൽ, അല്ലെങ്കിൽ പ്രതികളെ പിടിക്കാൻ കഴിയാതെ പോകുന്ന കേസുകളിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. കള്ളക്കേസാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രാജാക്കണ്ണ് എന്ന് പറഞ്ഞ ആളുടെ കഥയാണ് ജയ് ഭീം എന്ന് പറഞ്ഞ ഈ സിനിമ പറയുന്നത്. അപ്പോൾ രാജാക്കണ്ണിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും കള്ളക്കേസിൽ കൊടുക്കുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാജാക്കണ്ണൻ രക്ഷപ്പെട്ടു പോയി എന്ന് ഒരു കഥ നമ്മുടെ പോലീസുകാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സിനിമ പറയുന്നത് രാജാക്കണ്ണൻ എന്താണ് സംഭവിച്ചതെന്നും അതിന് രാജാക്കണ്ണൻ്റെ യഥാർത്ഥ നീതി, അല്ലെ യഥാർത്ഥ നീതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൂര്യ ചെയ്യുന്ന ചന്ദ്രു എന്ന് പറഞ്ഞ വക്കീൽ കോടതിയിൽ കേസ് വാദിക്കുന്നതുമാണ് ഈ സിനിമ പറയുന്ന കഥ. ഇതൊരു ലീഗൽ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ രാജാക്കണ്ണൻ്റെ വൈഫായിട്ട് എത്തുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ ലിജോ മോളാണ്. ലിജോ മോൾ ഭയങ്കര ബ്രില്ലൻ്റ് ആയിട്ടാണ് സെങ്കിനി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും വളരെ നല്ല രീതിയിൽ, വളരെ നല്ല ഒരു അഭിനയമാണ് ആ ക്യാരക്ടറിന് വേണ്ടി ലിജോ മോൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂര്യ ചെയ്യുന്ന ആദ്യത്തെ വക്കീൽ വേഷമാണ്. ആ വക്കീൽ വേഷം വളരെ ബ്രില്ലൻ്റ് ആയിട്ട് തന്നെ ഒരു നല്ല ആക്ടിങ് കാഴ്ച വെച്ചുകൊണ്ട് തന്നെ ചന്ദ്രു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സൂര്യ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് റിയൽ ലൈഫിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഈ രാജാക്കണ്ണ് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയിട്ട് പോലീസുകാർ നടത്തുന്ന കൊടിയ പീഡനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പീഡനങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സങ്കടം, അല്ലെങ്കിൽ ആ രാജാക്കണ്ണ് അഭിനയം അനുഭവിക്കുന്ന ആ പെയിൻ നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന തരത്തിലൊക്കെ എടുത്തു വയ്ക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ 45 മിനിറ്റുള്ള ഈ സിനിമ നമുക്ക് മുഴുവൻ സമയവും സ്ക്രീനിൽ തന്നെ നോക്കിക്കൊണ്ട് എന്താണ് നടക്കുന്നത് എന്ന് അറിയാനും, അതുപോലെ ആ സിനിമയിൽ കാണിക്കുന്ന ഇമോഷൻസും ആ പെയിനും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രേക്ഷകനായിട്ട് കണക്റ്റ് ചെയ്യാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. 1995 കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു എല്ലാ സംഭവങ്ങളും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സംവിധായകൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയിലെ ക്യാമറ വർക്കും അതുപോലെ മ്യൂസിക്കും ഒക്കെ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. എല്ലാം കൂടി വളരെ നല്ല രീതിയിൽ വന്നിരിക്കുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ജയ് ഭീം എന്ന് പറഞ്ഞ ഈ തമിഴ് സിനിമ. സൂര്യയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു ബ്രില്യൻ്റ് വേഷം തന്നെയാണ് ചന്ദ്രു എന്ന് പറഞ്ഞ ഈ റിയൽ ലൈഫ് ക്യാരക്ടർ. വളരെ നല്ല രീതിയിൽ തന്നെയാണ് സൂര്യ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു നല്ല ലീഗൽ ഡ്രാമയാണ് ജയ് ഭീം എന്ന് പറഞ്ഞ ഈ തമിഴ് സിനിമ. ആമസോൺ പ്രൈമിലാണ് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നത്. ഈ സിനിമ തീർച്ചയായിട്ടും കാണാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ഞാൻ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 5/3.5 ആണ്. തീർച്ചയായിട്ടും കാണാവുന്ന ഒരു നല്ല ലീഗൽ ഡ്രാമ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.